So design for bond. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് പ്രധാനമായി ബോണ്ട് ഇൻ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കർട്ടെയിൽമെന്റ് ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് സ്പ്ലൈസിംഗ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പോൾ ഓരോ സ്ലൈഡിലും നിങ്ങൾ ഈ സ്ലൈഡ് കണ്ടു എന്ന് വിശ്വസിക്കുന്ന ഈ ഓരോ സ്ലൈഡിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ എന്നെ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം ഓക്കെ സോ മൂന്ന് കാര്യങ്ങൾ ബോണ്ട് ഇൻ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്താണ് ബോണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം അതുപോലെ അതിനോട് ചേർന്ന രണ്ട് ടോപ്പിക്സ് ആണ് കർട്ടെയിൽമെന്റ് ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റും സ്പ്ലൈസിംഗ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതിന്റെ ഈ മൂന്ന് കാര്യങ്ങളുടെയും പ്രധാനപ്പെട്ട ഡെഫിനിഷൻസും കോഡൽ പ്രൊവിഷൻസുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോ വാട്ട് ഈസ് ബോണ്ട് ഇൻ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് Bond refers to the adhesion between the reinforcing steel and the surrounding concrete. So, reinforced concrete structural rebars allengil reinforcing steel ubayogikkunnundu adu concrete umayittu nalloru oru grip athyavashyamaanu endinaanu engil maatrame adine adinte intended function adu perform cheyyullu endaanu intended function നമുക്കറിയാം കോൺക്രീറ്റ് ഈസ് വെരി വീക്ക് ഇൻ ടെൻഷൻ അപ്പോൾ കോൺക്രീറ്റിന് ടെൻസൈൽ സ്ട്രെസ് എടുക്കാനുള്ള കപ്പാസിറ്റി കുറവായതുകൊണ്ട് വി ആർ യൂസിങ് റീഇൻഫോഴ്സിങ് സ്റ്റീൽ ആ സ്റ്റീല് ഇഫക്റ്റീവ്ലി ഫോഴ്സ് ട്രാൻസ്ഫർ നടത്തണമെങ്കിൽ ആക്സിയൽ ഫോഴ്സായ ടെൻസൈൽ ഫോഴ്സ് അത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നിശ്ചയമായും കോൺക്രീറ്റും സ്റ്റീലും തമ്മിലുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ അഡ്ഹഷൻ എന്നാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന വാക്ക് അഡ്ഹഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫിസിക്സിലൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും രണ്ട് ഡിസിമിലർ ആയിട്ടുള്ള മെറ്റീരിയൽസ് രണ്ട് വ്യത്യസ്തമായ മെറ്റീരിയൽസ് തമ്മിലുള്ള അട്രാക്ഷനെയാണ് അഡ്ഹഷൻ എന്ന് പറയുന്നത് സോ ഇവിടെ കോൺക്രീറ്റും സ്റ്റീലും തമ്മിൽ ഒരു അഡ്ഹഷൻ ഉണ്ടായിരിക്കേണ്ടതാണ് അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഫോഴ്സ് ട്രാൻസ്ഫർ സാധ്യമാകുകയുള്ളൂ ഓക്കെ ഇനി ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം ദിസ് എൻഷുവേഴ്സ് സ്ട്രെയിൻ കോമ്പാറ്റബിലിറ്റി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഫോഴ്സ് ട്രാൻസ്ഫറിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ അതിനെ വേറൊരു വാക്ക് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഇറ്റ് എൻഷുവേഴ്സ് സ്ട്രെയിൻ കോമ്പാറ്റബിലിറ്റി സ്ട്രെയിൻ കോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ നമ്മളൊരു ബീമിൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ടെൻഷൻ സൈഡിൽ സ്റ്റീലുമുണ്ട് കോൺക്രീറ്റും ഉണ്ട് പക്ഷെ കോൺക്രീറ്റ് നമ്മൾ ഡിസൈൻ പർപ്പസിന് കോൺക്രീറ്റ് ആബ്സെൻ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് അല്ലേ വി കൺസിഡർ ദാറ്റ് ദ കോൺക്രീറ്റ് ഈസ് ടോട്ടലി ഇൻഇഫക്റ്റീവ് ഇൻ ദ ടെൻഷൻ സോൺ പക്ഷേ അവിടെ കോൺക്രീറ്റും സ്റ്റീലും ഒരുപോലെ ബിഹേവ് ചെയ്താൽ എന്ത് ബിഹേവിയർ സ്ട്രെയിൻ ബിഹേവിയർ രണ്ടിലും ഒരുപോലെ ആയിരുന്നാൽ മാത്രമേ കോൺക്രീറ്റിലുള്ള ഫോഴ്സ് സ്റ്റീലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ ഓക്കെ കോൺക്രീറ്റിലുള്ള ഫോഴ്സ് സ്റ്റീലിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ സ്റ്റീലിന് ടെൻഷൻ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്കറിയാം ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയം എന്ത് സംഭവിക്കും ടെൻഷൻ സൈഡിൽ കോൺക്രീറ്റിൽ ചെറിയൊരു ക്രാക്ക് വീഴും അതൊക്കെ നമ്മൾ പഠിച്ചതാണ് ക്രാക്ക് വീഴും ക്രാക്ക് വീഴുമ്പോൾ ഈ ലോഡ് ഇഫക്റ്റീവ്ലി കോൺക്രീറ്റിൽ നിന്നും സ്റ്റീലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എങ്കിലേ ഈ ലോഡ് സ്റ്റീലിന് ഇഫക്റ്റീവ്ലി വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ സോ അത് സംഭവിക്കണമെങ്കിൽ എന്ത് വേണം The strain at the level of steel should be equal to the strain in the surrounding concrete. അതിനെയാണ് സ്ട്രെയിൻ കോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത് സോ സ്ട്രെയിൻ കോമ്പാറ്റബിലിറ്റി മീൻസ് ദാറ്റ് ദ സ്ട്രെയിൻ അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ ഷുഡ് ബി ഈക്വൽ ടു ദ സ്ട്രെയിൻ ഇൻ ദ സറൗണ്ടിങ് കോൺക്രീറ്റ് ഓക്കെ സോ അത് സാധ്യമാവണമെങ്കിൽ ഈ കോൺക്രീറ്റും സ്റ്റീലും തമ്മിൽ നല്ലൊരു ഗ്രിപ്പ് വേണം നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം സോ ദാറ്റ് ഈസ് നോൺ എസ് ബോണ്ട് സോ ബോണ്ട് ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഷുറിങ് സ്ട്രെയിൻ കോമ്പാറ്റബിലിറ്റി സോ ഇനി അടുത്തത് എങ്ങനെയാണ് ഈ ഫോഴ്സ് ട്രാൻസ്ഫർ മെക്കാനിസം നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇതൊക്കെ ചെറിയ 2 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് സോ വെൻ എ ഫ്ലെക്ചറൽ മെമ്പർ ഈസ് ലോഡഡ് ദ ഫോഴ്സ് ഇൻ ദ സ്റ്റീൽ ബാർ ഗെറ്റ്സ് ട്രാൻസ്ഫേർഡ് ടു ദ സറൗണ്ടിങ് കോൺക്രീറ്റ് ബൈ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ടാൻജൻഷ്യൽ സ്ട്രെസ് എലോങ് ദ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് ഫോഴ്സ് ട്രാൻസ്ഫർ നടക്കുന്നത് എന്ന് വെച്ചാൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു സ്റ്റീലും കോൺക്രീറ്റും തമ്മിൽ ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ
ഫോഴ്സ് ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഫോഴ്സ് ട്രാൻസ്ഫർ ഈസ് ഇനിഷ്യേറ്റഡ് ഓൺലി ഇഫ് ദർ ഈസ് സഫിഷ്യൻറ്റ് ബോണ്ട് ബിറ്റ്വീൻ കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ. കോൺക്രീറ്റും സ്റ്റീലും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ, നല്ല അഡ്ഹസീവ് ഫോഴ്സ് അതിന് അത് തമ്മിലുണ്ടെങ്കിൽ, അഡ്ഹഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇഫക്റ്റീവ് ഫോഴ്സ് ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ. ആൻഡ് അങ്ങനെയുള്ള ഫോഴ്സ് ട്രാൻസ്ഫർ മെക്കാനിസത്തിലൂടെയാണ് ലോഡ് ടെൻസൈൽ ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി ആ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം കോൺക്രീറ്റ് എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ സർഫസ് ഇൻ്റർഫേസുമായിട്ട് ബന്ധമുള്ളതാണ്. ആ സ്റ്റീലിൻ്റെ സർഫസിലും സറൗണ്ടിങ് കംപ്ലീറ്റും കോൺക്രീറ്റ് ആണ്, മൊത്തത്തിൽ കോൺക്രീറ്റ് ആണ് ഇരിക്കുന്നത്. സ്റ്റീലിന് ചുറ്റും കോൺക്രീറ്റ് ആണുള്ളത്. അവിടെ കോൺക്രീറ്റും സ്റ്റീലുമായിട്ട് ചേരുന്ന ആ ഭാഗം, അതിനെയാണ് നമ്മൾ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇൻ്റർഫേസ് റെഫേഴ്സ് ടു ദ സർഫസ് ബിറ്റ്വീൻ കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ. സ്റ്റീലും കോൺക്രീറ്റും ചേരുന്ന ഒരു ഭാഗമുണ്ട്, സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻ്റിൻ്റെ സർഫസ്, അതിനാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. സോ ഈ ഇൻ്റർഫേസിൽ ഷിയർ സ്ട്രെസ്സിലൂടെയാണ് ഈ ഫോഴ്സ് ട്രാൻസ്ഫർ നടക്കുന്നത്. സോ ഷിയർ സ്ട്രെസ്, നിങ്ങൾക്കറിയാം ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ടാൻജൻഷ്യൽ സർഫസ്. ടാൻജൻഷ്യൽ സർഫസ് സ്ട്രെസ്സാണ് ഒരു സർഫസിൽ അപ്ലൈ ചെയ്യുന്ന, ഇൻ ദ പ്ലെയിൻ ഓഫ് ദറ്റ് സർഫസ് ഒരു ലോഡ് അപ്ലൈ ചെയ്യണേ അതിനെയാണ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഒരു സർഫസിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന, ടാൻജൻഷ്യലായി അപ്ലൈ ചെയ്യപ്പെടുന്ന ഒരു സ്ട്രെസ്സാണ് ഷിയർ സ്ട്രെസ്. ഓക്കെ, സോ ഈ ഷിയർ സ്ട്രെസ്സിലൂടെയാണ് ഫോഴ്സ് ട്രാൻസ്ഫർ നടക്കുന്നത്. കോൺക്രീറ്റിൽ നിന്നും സ്റ്റീലിലേക്ക്, അല്ലെങ്കിൽ സ്റ്റീലിൽ നിന്നും കോൺക്രീറ്റിലേക്ക് നടക്കുന്ന ഫോഴ്സ് ട്രാൻസ്ഫർ ഈസ് ത്രൂ ഷിയർ സ്ട്രെസ്. ആൻഡ് അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സിനെയാണ് വി കോൾ ഇറ്റ് ബോണ്ട് സ്ട്രെസ്. ഓക്കെ, we call such a stress as bond stress. And if the bond is inadequate, the slippage occurs between the concrete and steel. Okay, ipo bond inadequate aanu ennachal concrete um steel um thammilulla grip valare koravaanu angane aanengil endu sambhavikkum ee concrete um steel um thammilulla force transfer effective aayittu nadakkilla. Load apply cheyumba thanne steel pratheegam concrete pratheegamayi maari pogum. ഓക്കെ, സ്റ്റീലും കോൺക്രീറ്റും സെപ്പറേറ്റ് ആയിപ്പോകും, കാരണം ഫോഴ്സ് ട്രാൻസ്ഫർ ഇഫക്റ്റീവായിട്ട് നടക്കാത്തത് കൊണ്ടും ഗ്രിപ്പ് ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഈ മെറ്റീരിയൽസ് തമ്മിലുള്ള ഒരു ബോണ്ടിങ് അത് കുറവായതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ആൻഡ് ആസ് എ റിസൾട്ട് ദ ഓയിലർ ബെർണോളി അസംഷൻ സീസസ് ടു സാറ്റിസ്ഫൈ. എന്ന് പറഞ്ഞാൽ എന്താണ് ഓയിലർ ബെർണോളി അസംഷൻ? നമ്മൾ പഠിച്ചതാണ് എന്താണ്, ദ പ്ലെയിൻ സെക്ഷൻസ് ഇൻ ദ ബീം ക്രോസ് സെക്ഷൻ will remain plain even after bending. Bending ne mumbum bending ne shesham aa plain sections plain aayittu thanne irikkum. So angana ulla aa assumption eem idu violate cheyyum. Endu ee bond inadequate aanengil the Euler Bernoulli assumption will get violated. Okay, so nammal ee assumption parayumbo nammal manasil kaanunnathu bond adequate bond between concrete and steel is existing. കോൺക്രീറ്റും സ്റ്റീലും തമ്മിലുള്ള ബോണ്ട് ആഡിക്വേറ്റ് ആണെന്നും അവിടെ സ്ട്രെയിൻ കോമ്പാറ്റബിലിറ്റി ഉണ്ടെന്നും അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അസംഷൻ പറയുന്നത്. ഓക്കെ, സോ അത് ശ്രദ്ധിച്ചിരിക്കുക. സോ ആസ് എ റിസൾട്ട് ഓഫ് ലാക്ക് ഓഫ് ബോണ്ട് ദ ഓയിലർ ബെർണോളി അസംഷൻ വിൽ ബ്രേക്ക് ഡൗൺ. ഓക്കെ, സോ ഇത് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഓർത്തിരിക്കുക, ഇത് വെറുതെ ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലിരിക്കുന്നതാണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ 2 മാർക്കിനോ 6 മാർക്കിനോ എന്താണ് ബോണ്ടെന്നും വാട്ട് ആർ ദ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബോണ്ട്സ് എന്നൊക്കെ ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഓക്കെ, വാട്ട് ആർ ദ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബോണ്ട്സ്? രണ്ട് രീതിയിൽ കോൺക്രീറ്റും സ്റ്റീലും തമ്മിലുള്ള ബോണ്ടിനെ നമുക്ക് തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് ഫ്ലെക്ചറൽ ബോണ്ട് ഓർ ലോക്കൽ ബോണ്ട് എന്ന് പറയും. രണ്ടാമത്തേത് ആങ്കറേജ് ബോണ്ട് ഓർ ഡെവലപ്മെൻറ്റ് ബോണ്ട് എന്നും പറയാം. സോ രണ്ട് തരത്തിലാണ് നമ്മൾ പറയുന്നത്. വൺ ഈസ് ഫ്ലെക്ചറൽ ബോണ്ട് ആൻഡ് ദ സെക്കൻഡ് ഈസ് ആങ്കറേജ് ബോണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു വാക്ക് ഓർത്ത് വയ്ക്കുക, ഫ്ലെക്ചറൽ ബോണ്ട് അല്ലെങ്കിൽ ലോക്കൽ ബോണ്ട്, ആങ്കറേജ് ബോണ്ട് ഓർ ഡെവലപ്മെൻറ്റ് ബോണ്ട്. സോ ഇത് രണ്ടും എന്താണെന്ന് ഒന്ന് ബ്രീഫായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സോ അതാണ് അടുത്ത രണ്ട് സ്ലൈഡുകളിൽ പറയുന്നത്. നിങ്ങൾ ഈ ഫിഗർ ഒന്നും കണ്ട് പേടിക്കാനുള്ള ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫ്ലെക്ചറൽ ബോണ്ട് ഓർ ലോക്കൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഒരു റീഇൻഫോഴ്സ്ഡ് ബീമിൽ വി പ്രൊവൈഡ് സ്റ്റീൽസ് ഓൺ ദ ടെൻഷൻ സൈഡ്. അങ്ങനെ ടെൻഷൻ സൈഡിൽ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ വെൻ യു അപ്ലൈ ലോഡ് ദ സ്റ്റീൽ വിൽ ബി സബ്ജക്റ്റഡ് ടു ടെൻസൈൽ ഫോഴ്സ്. ഓക്കെ, ഇനി വേറൊരു കാര്യം സംഭവിക്കുന്നത്,
ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം അല്ലെങ്കിൽ ഒരു കാന്റിലിവർ ബീം ആണെന്ന് വെക്കുക. ഇതിപ്പോൾ സിംപ്ലി സപ്പോർട്ട് ബീമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ അതിലൊരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഒരു പാരബോളിക് ഷേപ്പുള്ള ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ എവ്രി പോയിന്റ് ഇവിടെ പോയിന്റ് എയിലുള്ള ബെൻഡിങ് മൊമെന്റ് അല്ല, പോയിന്റ് ബിയിലുള്ള ബെൻഡിങ് മൊമെന്റ്. ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് അല്ലേ. ഒരു ചെറിയ വേരിയേഷൻ ബെൻഡിങ് മൊമെന്റിന് തൊട്ടടുത്തുള്ള രണ്ട് സെക്ഷൻസ് എടുക്കുമ്പോൾ തന്നെ അത് തമ്മിലൊരു ബെൻഡിങ് മൊമെന്റിന്റെ ഡിഫറൻസ് ഉണ്ട്. സോ ദാറ്റ് ഡിഫറൻസ് ഇൻ ബെൻഡിങ് മൊമെന്റ് വിൽ റിസൾട്ട് ഇൻ വാട്ട് ഈസ് നോൺ എസ് ഷിയർ ഫോഴ്സ്. ഓക്കെ, അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഡി എം ബൈ ഡി എക്സ്. വി ഈസ് ഈക്വൽ ടു ഡി എം ബൈ ഡി എക്സ്. നിങ്ങൾ ഇത് ഓൾറെഡി പഠിച്ചതായിരിക്കും അല്ലേ. അപ്പോൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൽ നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞ് പഠിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് വി ഈസ് ഈക്വൽ ടു ടി എം ബൈ ഡി എക്സ്. ആ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇഫ് ദർ ഈസ് എ ചേഞ്ച് ഇൻ ബെൻഡിങ് മൊമെന്റ് ദിസ് വിൽ റിസൾട്ട് ഇൻ ഷിയർ ഫോഴ്സ്. ഒരു അഡ്ജസ്റ്റൻ സെക്ഷൻസ് തമ്മിൽ ബെൻഡിങ് മൊമെന്റിൽ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ ദിസ് വിൽ റിസൾട്ട് ഇൻ എ ഷിയർ ഫോഴ്സ് അറ്റ് ദാറ്റ് സെക്ഷൻ. ഓക്കെ, ഇവിടെ ഷിയർ ഫോഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഷിയർ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നിങ്ങൾക്കറിയാം. ഇങ്ങനൊരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ആ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ആ സെക്ഷന് ടാൻജൻഷ്യലായിട്ട് ദറ്റ് ഈസ് ഈതർ അപ്വേർഡ്സ് ഓർ ഡൗൺവേർഡ് ആയിട്ടായിരിക്കും ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങൾ നോക്കുക, ഷിയർ സ്ട്രെസ് ഈ സെക്ഷന് ടാൻജൻഷ്യലായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച വേറൊരു കാര്യമുണ്ട്, ദാറ്റ് ഈസ് കോംപ്ലിമെൻ്ററി ഷിയർ സ്ട്രെസ്. ഇഫ് ദർ ഇസ് എ നോർമൽ ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഷിയർ സ്ട്രെസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കോംപ്ലിമെൻ്ററി ഷിയർ സ്ട്രെസ്സും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഞാൻ പറഞ്ഞു ഈ സെക്ഷന് ടാൻജൻഷ്യലായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടെങ്കിൽ ഇൻ ഓർഡർ ടു കീപ് ദിസ് ബീം ഇൻ ഇക്വിലിബ്രിയം ദർ മസ്റ്റ് ബി എ ഷിയർ സ്ട്രെസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ ഒറിജിനൽ ഡയറക്ഷൻ ഓഫ് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലും ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവുള്ളൂ. ഇതും നിങ്ങൾ പഠിച്ചതായിരിക്കും, കോംപ്ലിമെൻ്ററി ഷിയർ സ്ട്രെസ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൽ കോംപ്ലിമെൻ്ററി ഷിയർ സ്ട്രെസ്സിനെ പറ്റി പഠിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഓക്കെ, സോ ഡ്യൂ ടു ചേഞ്ച് ഇൻ ബെൻഡിങ് മൊമെന്റ് ഷിയർ സ്ട്രെസ് ഡെവലപ്സ് ആൻഡ് ദിസ് ഷിയർ സ്ട്രെസ് വിൽ റിസൾട്ട് ഇൻ എ ഷിയർ സ്ട്രെസ് വിൽ റിസൾട്ട് ഇൻ എ കോംപ്ലിമെൻ്ററി ഷിയർ സ്ട്രെസ് ആൻഡ് ദിസ് കോംപ്ലിമെൻ്ററി ഷിയർ സ്ട്രെസ് ആണ് നിങ്ങളിവിടെ ഈ ഫിഗറിൽ കാണുന്നത്. ഈ ഫിഗറിൽ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഡി എക്സ് എന്ന് പറഞ്ഞ ഈ ചെറിയ സെഗ്മെൻറ്റിനെ ഇവിടെ വലുതാക്കി വരച്ച് കാണിച്ചിരിക്കുകയാണ്. അവിടെ ഈ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ലെവലിൽ മുകളിലും താഴെയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അലോങ് ദ ഇൻ്റർഫേസിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സിൻ്റെ ഡയറക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഷിയർ സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന ബോണ്ടാണ് ഫ്ലെക്ഷറൽ ബോണ്ട് സ്ട്രെസ്. ഫ്ലെക്ഷറൽ ബോണ്ട് അല്ലെങ്കിൽ ലോക്കൽ ബോണ്ട് എന്ന് പറയുന്നത് ആ ഷിയർ സ്ട്രെസ്സിനെ നമ്മൾ ഫ്ലെക്ഷറൽ ബോണ്ട് സ്ട്രെസ് ഓർ ലോക്കൽ ബോണ്ട് സ്ട്രെസ് എന്ന് വിളിക്കും. ഓക്കെ, സോ ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ബെൻഡിങ് മൊമെന്റ് ദ ഷിയർ സ്ട്രെസ് വിച്ച് ഡെവലപ്സ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ ഇന്റർഫേസ് ഈസ് നോൺ എസ് ഫ്ലെക്ഷറൽ ബോണ്ട് ഓർ ലോക്കൽ ബോണ്ട്. മനസ്സിലായല്ലോ, ഇതിനെന്തെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ ഈ ഫ്ലെക്ഷറൽ ബോണ്ട് സ്ട്രെസ് ആ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് അതിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് സാധാരണ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടില്ല. ഇൻ കേസ് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയാണ് ഞാൻ ഇതിനകത്ത് തന്നിട്ടുള്ളത്. ഒന്ന് ഓർത്തിരുന്നാൽ മതി, ദ ഫ്ലെക്ഷറൽ ബോണ്ട് സ്ട്രെസ് അല്ലെങ്കിൽ ലോക്കൽ ബോണ്ട് സ്ട്രെസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു സഫിക്സ് എഫ്, ഫ്ലെക്ഷറിൻ്റെ എഫ് ആണ് ഇവിടെ യു സഫിക്സ് എഫ് എന്ന് പറഞ്ഞ് എഴുതുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഡി എം ബൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ ഒ ഇൻറ്റു സെഡ്. ഡി എം ബൈ ഡി എക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു ഷിയർ സ്ട്രെസ്. ഈ രണ്ട് സെക്ഷൻ തമ്മിലുള്ള ചേഞ്ച് ഇൻ ബെൻഡിങ് മൊമെന്റ് ആണ് ഡി എം ബൈ ഡി എക്സ്. ഓക്കെ, ഇനി വാട്ട് ഈസ് സിഗ്മ ഒ? സിഗ്മ ഒ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ക്രോസ് സെക്ഷനിൽ ഒരുപാട് റീഇൻഫോഴ്സ്മെൻറ്റ് ബാറുകൾ ഉണ്ടാകാം. അതിനകത്ത് ഓരോ ബാർസിനും പ്രത്യേകം പ്രത്യേകം നമ്മൾ അതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുകയാണെങ്കിൽ, ബിക്കോസ് എന്തിനാണ് പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഏരിയയല്ല, പെരിമീറ്ററാണ് കണ്ടുപിടിക്കുന്നത്. ബിക്കോസ്
ദ ബോണ്ട് ഈസ് ആക്ടിങ് എലോങ് ദ ഇന്റർഫേസ്. അതിൻ്റെ സർഫസിലൂടെയാണ്, ഇന്റർഫേഷ്യൽ സർഫസിലൂടെയാണ് ഈ ബോണ്ട് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഓരോ ബാറിൻ്റെയും പെരിമീറ്റർ കണ്ടുപിടിക്കും. ആ കണ്ടുപിടിച്ച പെരിമീറ്ററിൻ്റെ സമ്മാണ് സിഗ്മ ഒ. ഓക്കെ, ആൻഡ് ദാറ്റ് സിഗ്മ ഒ ഇൻ ടു സെഡ്. വാട്ട് ഇസ് സെഡ്? സെഡ് ഈസ് ദ ലിവറ. ലിവറാമ നിങ്ങൾക്കറിയാം, സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻട്രോയിഡ് തൊട്ട് കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന വരെ ഉള്ള, എന്ന് പറഞ്ഞാൽ ടെൻസൈൽ ഫോഴ്സും കംപ്രസീവ് ഫോഴ്സും ആക്ട് ചെയ്യുന്നതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് ലിവറാം എന്ന് പറയുന്നത്. ഡി മൈനസ് 0.42 എക്സ് യു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഡി മൈനസ് 0.42 എക്സ് യു, അതാണ് ലിവർ. ഓക്കെ, സോ ഇങ്ങനെയാണ്, ഇതിനെയാണ് ഫ്ലെക്ചറൽ ബോണ്ട് സ്ട്രെസ് അല്ലെങ്കിൽ ലോക്കൽ ബോണ്ട് സ്ട്രെസ് എന്ന് പറയുന്നത്. എന്താണ് ഫ്ലെക്ചറൽ ബോണ്ട് സ്ട്രെസ് ഓർ ലോക്കൽ ബോണ്ട് സ്ട്രെസ്? റെപ്രസെൻസ് ദ ബോണ്ട് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ ചേഞ്ചിങ് ബെൻഡിങ് മൊമെന്റ് ബിറ്റ്വീൻ ഡിഫറെൻ്റ് സെക്ഷൻസ് ഓഫ് എ ബീം. ഓക്കെ, ഇനി മറ്റൊരു ബോണ്ടാണ് ആങ്കറേജ് ബോണ്ട് ഓർ ഡെവലപ്മെന്റ് ബോണ്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദ സ്റ്റീൽ ബാർസ് അറ്റ് ദ എക്സ്ട്രീം എൻഡ്സ് ഓർ അറ്റ് കട്ട് ഓഫ് പോയിന്റ്സ്. എന്താണ് കട്ട് ഓഫ് പോയിന്റ് എന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നിങ്ങളിവിടെ ഫിഗറിൽ കാണുന്നത് ഒരു കാന്റിലീവർ ബീമാണ്. കാന്റിലീവർ ബീമിൽ ടെൻഷൻ സോണ് ആ കാന്റിലീവർ ബീമിൻ്റെ മുകൾ ഭാഗത്താണ്, അത് നിങ്ങൾക്കറിയാം. അപ്പോൾ ടെൻഷൻ സോണിലാണ് നമ്മൾ സ്റ്റീൽ കൊടുക്കുന്നത്. ഈ സ്റ്റീൽ എത്ര ദൂരം കൊടുക്കണമെന്ന് നിങ്ങൾക്കറിയാമോ? അറിയില്ല. അപ്പോൾ ഞാൻ പറയുകയാണ്, സ്റ്റീൽ ഈ കാന്റിലീവർ ബീമിൻ്റെ എൻ്റയർ ക്ലിയർ സ്പാനിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇത് വരെ കൊടുത്താൽ മതി, അങ്ങനെയാണോ? സോ അക്കോർഡിംഗ് ടു ദ ഡിസൈൻ ഫോർ ബോണ്ട് നമുക്ക് ഇത് മുതൽ ഇത് ഈ ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആകുന്ന ഈ സെക്ഷൻ വരെ കൊടുത്താൽ പോരാ. യു ഷുഡ് ഗിവ് മോർ സ്റ്റീൽ, യു ഷുഡ് ഗിവ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് ഫർദർ ഇൻ ടു ദ സപ്പോർട്ട്സ്. അതെത്ര കൊടുക്കണം എന്നുള്ളതെല്ലാം ഡിസൈഡ് ചെയ്യുന്നതാണ് ആങ്കറേജ് ബോണ്ട് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണ്? ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്കറിയാം ഇതൊരു സ്റ്റീൽ ബാറാണ്. അപ്പോൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ദി സ്റ്റീൽ ബാർ വിൽ ബി സബ്ജക്ട് ടു ടെൻസൈൽ ഫോഴ്സ് അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ എൻറ്റയർ ലെങ്ത് ഓഫ് സ്റ്റീൽ ബാറിൽ ടെൻസൈൽ സ്ട്രെസ് ഉണ്ട്, പക്ഷേ നമ്മൾ ഈ സ്റ്റീൽ ബാർ ഇവിടെയാണ് തീരുന്നതെന്ന് നോക്കുക. ഓക്കെ, ഇവിടെ തീരുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് എടുക്കുകയാണെന്ന് വെക്കുക. ഈ ഒരു പോയിന്റിൽ ഇവിടെ റീഇൻഫോഴ്സ്മെന്റിന് ടെൻസൈൽ സ്ട്രെസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് ഇവിടെ ഒരു സിംഗിൾ പോയിന്റ് ആണ്. ഈ ഒരു പോയിന്റിന് ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്ട്രെസ് ഡെവലപ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് എ സ്റ്റീൽ ബാർ ഈസ് സീറോ. എപ്പോഴും എൻഡ്സിൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കുറവായിരിക്കും. ഈ സ്റ്റീലിന്റെ നടുഭാഗത്തായിരിക്കും ലോഡ് കൂടുതൽ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത്. ഒരിക്കലും എൻഡ് പോയിന്റ്സിന് സ്ട്രെസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, സോ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ റീഇൻഫോഴ്സ്മെന്റ് ബാർ ഇവിടെ നമ്മൾ ഇവിടെ എൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഒരു കാന്റിലീവർ ബീമിൽ ഏറ്റവും കൂടുതൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സപ്പോർട്ട്സിലാണ്. ഓക്കെ, ഈ സപ്പോർട്ട് സെക്ഷൻ ഈ സെക്ഷനിലായിരിക്കും ഏറ്റവും കൂടുതൽ ബെൻഡിങ് മൊമെന്റ് വരുന്നത്. അത് കാരണം തന്നെ ഏറ്റവും കൂടുതൽ ടെൻസൈൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതും ഇവിടെ തന്നെയായിരിക്കും, ഈ പോയിന്റ്. സോ ഇഫ് യു ടെർമിനേറ്റ് യുവർ സ്റ്റീൽ ബാർ ഹിയർ, ദിസ് വിൽ റിസൾട്ട് ഇൻ ഫെയിലിയർ ഓഫ് സ്ട്രക്ചർ. അതുകൊണ്ട് ഇവിടെ നമ്മൾ സ്റ്റീൽ ബാർ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. സോ എത്ര എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. സോ ഇവിടെ ശ്രദ്ധിക്കുക, എത്ര എക്സ്റ്റെൻഡ് ചെയ്യാം? നിങ്ങളിവിടെ നോക്കുക, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ടെൻസൈൽ സ്ട്രെസ് എഫ് എസ് എന്ന് നമുക്കെടുക്കാം. എഫ് എസ്, ഓക്കെ, സോ ദാറ്റ് ഇസ് ഗിവൺ. നമുക്കറിയാം എത്രയാണ് എഫ് എസ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി എഫ് എസ് അറിയാമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ എൽ എത്ര വരുന്നു, അല്ലെങ്കിൽ എത്രയാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ആങ്കറേജ് സ്ട്രെസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ നോക്കുക, ഇത് ഈ ഒരു ഈ സെക്ഷൻ ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇവിടെ നമ്മൾ സ്റ്റീൽ ബാർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു, ആ കൊടുക്കുന്ന സ്റ്റീൽ ബാറിൻ്റെ ഇൻ്റർഫേസിൽ ഒരു ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നു, ആൻഡ് ആ ഷിയർ സ്ട്രെസ്സിനെയാണ് നമ്മൾ ആങ്കറേജ് ബോണ്ട് സ്ട്രെസ് എന്ന് വിളിക്കുന്നു, യു സഫിക്സ് എ. ഓക്കെ, സോ ദാറ്റ് ഈസ് ആക്ടിങ് എലോങ് ദ സർഫസ് ഓഫ് ദ സ്റ്റീൽ ബാർ.
ഇനി ഈ യു എ ആക്ട് ചെയ്യുന്നത് എത്ര ഏരിയയിലാണ് ഈ ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്? ഇത് ആക്ട് ചെയ്യുന്നത് ഈ സ്റ്റീൽ ബാറിൻ്റെ എലോങ് ദ സർഫസ് ആണ്, അല്ലെങ്കിൽ അല്ലാതെ ക്രോസ് സെക്ഷനിലല്ല. അപ്പോൾ ഈ സ്റ്റീൽ ബാറിൻ്റെ ഡയമീറ്റർ 5 എന്ന് ഞാൻ എടുക്കുകയാണ്. സോ 5 റെപ്രസെൻസ് ദ ഡയമീറ്റർ ഓഫ് ദ ബാർ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പെരിമീറ്റർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? പെരിമീറ്റർ ഈസ് പൈ ടൈംസ് 5. പൈ 5 എന്ന് പറയുന്നതാണ് പെരിമീറ്റർ ഓഫ് ദിസ് ബാർ. ആൻഡ് പൈ 5 മാത്രം പോരാ, നമ്മൾ ഈ ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന എൻ്റയർ ലെങ്ത് എല്ലിലാണ് ആക്ട് ചെയ്യുന്നത്. സോ പൈ 5 ഇൻറ്റു എൽ ചെയ്തപ്പോൾ ദ ഏരിയ എലോങ് വിച്ച് ദ ഷിയർ സ്ട്രെസ് ഈസ് ആക്ടിങ്, അല്ലെങ്കിൽ ആങ്കറേജ് ബോണ്ട് സ്ട്രെസ് ആക്ട് ചെയ്യുന്ന ഏരിയ നമുക്ക് കിട്ടി. ആ ഏരിയ ഇൻറ്റു സ്ട്രെസ് ആണ് നമുക്ക് ഫോഴ്സ് തരുന്നത് അല്ലേ. ഏരിയ ഇൻറ്റു സ്ട്രെസ് വിൽ ഗിവ് യു ഫോഴ്സ്. അപ്പോൾ ഇവിടെയും ഏരിയ അറിയാം, ഇൻറ്റു സ്ട്രെസ് ദാറ്റ് ഇസ് ദി ആങ്കറേജ് ബോണ്ട് സ്ട്രെസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഈ സെക്ഷനിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഫോഴ്സ് കിട്ടി. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ഒരു സെക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻസൈൽ സ്ട്രെസ് എത്രയാണ്. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് ഷിയർ സ്ട്രെസ് ആണ്, യു എ ഈസ് ദ ഷിയർ സ്ട്രെസ്, ബട്ട് വി നോ ദാറ്റ് ദ ടെൻസൈൽ സ്ട്രെസ് വിച്ച് ഡെവലപ്സ് ഹിയർ ഈസ് എഫ് എസ്. ഓക്കെ, എഫ് എസ് ആക്ട് ചെയ്യുന്നത് എൻ്റയർ ക്രോസ് സെക്ഷനിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പൈ 5² / 4 എന്ന് വെച്ചാൽ ക്രോസ് സെക്ഷനൽ ഏരിയ പൈ 5² / 4 എഫ് എസ് എന്ന് പറഞ്ഞ് എടുത്തത്. അപ്പോൾ ദ ടെൻസൈൽ ഫോഴ്സ് അറ്റ് ദിസ് സെക്ഷൻ ഷുഡ് ബി വിത്ത്സ്റ്റാൻഡ് ബൈ ദ പാർട്ട് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് എക്സ്റ്റെൻഡിങ് ബിയോണ്ട് ദിസ് സെക്ഷൻ. ഈ ഭാഗത്തുള്ള സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ബോണ്ട് സ്ട്രെസ് കൊണ്ട് വേണം ഈ സെക്ഷനിലെ ടെൻസൈൽ സ്ട്രെസ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ. സോ അതുകൊണ്ടാണ് ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്തത്, ബിക്കോസ് ദിസ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ആണല്ലോ. അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആങ്കറേജ് ബോണ്ട് സ്ട്രെസ് എത്രയെന്നുള്ളത് കിട്ടും. ഇറ്റ് ഈസ് 5 FS / 4L, വേർ ഈ എല്ല്, ഈ എല്ലിന് ആണ് നമ്മൾ വിളിക്കുന്ന പേര് എംബഡ്മെൻറ്റ് ലെങ്ത്. ഓക്കെ, എംബഡ്മെൻറ്റ് ലെങ്ത്. സോ ഇതിന് സംശയമില്ലല്ലോ. അപ്പോൾ ഇത്രയും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട പോർഷനാണ്, മനസ്സിലാക്കിയാൽ മാത്രം മതി. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇതിനെ വളരെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദർ ആർ 2 types ഓഫ് ബോണ്ട്. 1 ഈസ് ഫ്ലെക്ഷറൽ ബോണ്ട്, ദി അതർ ഈസ് ഡെവലപ്മെൻ്റ് ബോണ്ട്. ഫ്ലെക്ഷറൽ ബോണ്ട് എന്ന് പറയുന്നതിനെ ആണ് നമ്മൾ ഡ്യൂ ടു ചേഞ്ച് ഇൻ ബെൻഡിങ് മൊമെൻറ്റ് വി കോൾ സച്ച് എ ബോണ്ട് ആസ് ഫ്ലെക്ഷറൽ ബോണ്ട്. ഡ്യൂ ടു പ്രൊവൈഡിങ് ആങ്കറേജ് ഡ്യൂ ടു ദ സ്ട്രെസ് ഡെവലപ്ഡ് അറ്റ് ദ സ്റ്റീൽ ബാർ അറ്റ് ദ എക്സ്ട്രീം എൻഡ്, ഇവിടെ എൻസിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി വി പ്രൊവൈഡ് അഡീഷണൽ ലെങ്ത് ഓഫ് ബാർ ആൻഡ് ദാറ്റ് ഇസ് നോൺ ആസ് ആങ്കറേജ് ബോണ്ട് സ്ട്രെസ്. ഓക്കെ, രണ്ടിൻ്റെയും എക്സ്പ്രഷൻസ് കിട്ടി. ഇനി IS കോഡിൽ എന്താണ് ആങ്കറേജ് ബോണ്ടിനെ പറ്റി പറയുന്നത്? ഈ ആങ്കറേജ് ബോണ്ടിനെ കൊടുക്കേണ്ട ലെങ്തിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് IS കോഡിൽ ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറഞ്ഞ് പേജ് നമ്പർ 42 പറയുന്നുണ്ട്. പേജ് നമ്പർ 42 നിങ്ങൾ എടുത്ത് നോക്കുക. അവിടെ ക്ലോസ് 26(2.1) അവിടെ ഡെവലപ്മെൻറ്റ് ലെങ്ത് ഓഫ് ബാർസ് എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ഡെവലപ്മെൻറ്റ് ലെങ്ത് ഓർ ആങ്കറേജ് ലെങ്ത് റെഫേഴ്സ് ടു ദ സർട്ടൺ മിനിമം ലെങ്ത് ഓഫ് ദ ബാർ അഡീഷണലി റിക്വയർഡ് ഓൺ ഈദർ സൈഡ്സ് ഓഫ് ദ പോയിന്റ് ഓഫ് കർട്ടെയിൽമെന്റ് ടു പ്രിവെന്റ് ദ ബാർ ഫ്രം പുള്ളിങ് ഔട്ട് അണ്ടർ ടെൻഷൻ. നിങ്ങളിവിടെ പോയിന്റ് ഓഫ് കർട്ടെയിൽമെന്റ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ വെച്ച് മുറിച്ചു കളയും. ഇവിടെ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വെച്ച് മുറിച്ചു കളയാൻ സാധ്യതയുണ്ട്. അത് പോരാ, അത് അതിനപ്പുറം കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതിനെയാണ് ഡെവലപ്മെൻറ്റ് ലെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനാണ് പോയിന്റ് ഓഫ് കർട്ടെയിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് മുറിച്ചു കൊടുക്കാൻ, മുറിക്കുക എന്നുള്ള വാക്കിൻ്റെ മീനിങ് ആണ് ഈ കർട്ടെയിൽമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എത്രയാണ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ കൊടുക്കുകയാണെങ്കിൽ മിനിമം ഈ പോയിന്റ് ഓഫ് കർട്ടെയിൽമെൻറ്റിൽ നിന്ന് എത്ര അകലം കൂടെ എക്സ്ട്രാ ലെങ്ത് കൊടുക്കേണ്ടി വരും, അതിനെയാണ് ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ മിനിമം ലെങ്ത് ടു ബി പ്രൊവൈഡഡ് അഡീഷണലി ഓൺ ഈദർ സൈഡ്സ് ഓഫ് ദ പോയിന്റ് ഓഫ് കർട്ടെയിൽമെൻറ്റ്. എന്നുവെച്ചാൽ ഇവിടെയാണ് മുറിക്കുന്നതെങ്കിൽ ഈ രണ്ട് സൈഡിലോട്ടും മിനിമം എത്ര ലെങ്ത് ഓഫ് ബാർ
അഡീഷണലി പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതാണ് ഡെവലപ്മെന്റ് ലെങ്ത്. ഓക്കെ, സോ അങ്ങനെ മിനിമം അറിയണമെങ്കിൽ നമ്മൾ സ്റ്റീൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്, പരമാവധി സ്റ്റീലിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ് എത്രയാണ്, ഇറ്റ് വാട്ട് ഈസ് എ മാക്സിമം സ്ട്രെസ് വിച്ച് ദ സ്റ്റീൽ ക്യാൻ ഗെറ്റ് സബ്ജക്റ്റഡ് ടു അണ്ടർ ലിമിറ്റ് സ്റ്റേറ്റ് കണ്ടീഷൻ. ലിമിറ്റ് സ്റ്റേറ്റ് കണ്ടീഷനിൽ എത്രയാണ് പരമാവധി സ്ട്രെസ് ഇൻ സ്റ്റീൽ, ഇറ്റ് ഈസ് 0.87 FY. ഓക്കെ, മനസ്സിലായല്ലോ. സോ അതിനാണ് ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് പറയുന്നത്. സോ പേജ് നമ്പർ 42 നിങ്ങൾ എടുക്കുക. അവിടെ എൽ ഡി ഈസ് ഈക്വൽ ടു 5σ/4 τ BD എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ എക്സ്പ്രഷൻ എവിടെ നിന്ന് കിട്ടിയെന്ന് ഇപ്പൊ മനസ്സിലായി കാണും. ദാ ഈ പേജിലെ ഈ എക്സ്പ്രഷനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ രണ്ടാമത് ഈ പേജിൽ കാണുന്ന എക്സ്പ്രഷൻ. ഇവിടെ യു എ ഈസ് ഈക്വൽ ടു 5FS/4L എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ എല്ലിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോയിട്ട് യു എനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ 5FS/4UA എന്ന് കിട്ടും. എന്നുവെച്ചാൽ എൽ ഈസ് ഈക്വൽ ടു 5FS/4UA എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിൽ 5FS പകരം IS കോഡ് ഉപയോഗിക്കുന്ന സിഗ്മ എസ് എന്ന് പറഞ്ഞാണ്, ദ സ്ട്രെസ് ഇൻ ദ ബാർ. ഓക്കെ, സോ സിഗ്മ എസ്സിന് പകരം നമ്മൾ സിഗ്മ എസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇൻ സ്റ്റീൽ, പരമാവധി സ്റ്റീലിനെ സ്ട്രെസ് ചെയ്യാൻ പറ്റുന്നത് എത്രയാണ്, 0.87 FY. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ സിഗ്മ എസ്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 0.87 FY വെച്ച് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ 5FS/4UA, 4UA, യുഎക്ക് പകരം എന്താണ് τ BD എന്നാണ് പറയുന്നത്. നമ്മുടെ യു എ എന്ന് പറഞ്ഞത് എന്താണ്, ആക്ച്വലി ഇറ്റ് ഈസ് ദ ഡെവലപ്മെന്റ് ബോണ്ട് സ്ട്രെസ് അല്ലെങ്കിൽ ആങ്കറേജ് ബോണ്ട് സ്ട്രെസ്. ഇവിടെ ആങ്കറേജ് എന്നും ഡെവലപ്മെന്റ് എന്നൊന്നും IS കോഡ് പറയുന്നില്ല, ജസ്റ്റ് ഡിസൈൻ ബോണ്ട് സ്ട്രെസ്, ബോണ്ട് സ്ട്രെസ് എന്ന് പറയുന്നത്. സോ IS കോഡിന്റെ നൊട്ടേഷൻ ആണ് τ BD. നമ്മൾ യു എ എന്ന് പറയുന്നതിന് IS കോഡ് τ BD എന്ന് പറഞ്ഞിട്ട് ആണ് പറയുന്നത്. സോ എൽ ഡി ഡെവലപ്മെന്റ് ലെങ്ത് എൽ ഡി ഈസ് ഈക്വൽ ടു 5σ/4 τ BD. പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഡെഫിനേഷൻ എഴുതിയിട്ട് ഈ ഇക്വേഷൻ IS കോഡ് നോക്കി എഴുതുക, അതിൽ ഓരോ ടേംസും എന്താണെന്ന് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യണം, എഴുതി വയ്ക്കുക. ഇനി എഴുതുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 5 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബാർ ഡയമീറ്റർ ആണ് 5. സിഗ്മ എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ FS സിഗ്മ എസ് എന്ന് പറഞ്ഞ് പറയും. അത് ഫുള്ളി സ്ട്രെസ്ഡ് കണ്ടീഷനിലാണെങ്കിൽ ഇറ്റ് ഈസ് 0.87 FY എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർ τ BD, τ BD വാല്യൂ IS കോഡിൽ 26.2.1.1 എന്നുള്ള ക്ലോസിൽ പറയുന്നുണ്ട്. τ BD ഡിപ്പെൻസ് അപ്പോൺ ദ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിൻ്റെ ഗ്രേഡ് കൂടുന്നതനുസരിച്ച് τ BD വാല്യൂസും കൂടും. ഓക്കെ, സോ നല്ല ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ബോണ്ട് സ്ട്രെങ്ത് കൂടുതലായിരിക്കും, കുറച്ചും കൂടെ നല്ല ബെറ്റർ ബോണ്ടിങ് ആയിരിക്കും ഹയർ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഉപയോഗിച്ച്. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി വേറൊരു കാര്യം ഇതിനകത്ത് പറയുന്നത്, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ τ BD വാല്യൂസ് എല്ലാം ഫോർ പ്ലെയിൻ ബാർസ് ഇൻ ടെൻഷൻ. അപ്പോൾ ഈ പറയുന്ന സ്റ്റീൽ ബാറിൽ ടെൻസൈൽ ഫോഴ്സ് ആണെങ്കിൽ മാത്രമല്ല ഉപയോഗിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് പ്ലെയിൻ ബാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൽഡ് സ്റ്റീൽ ബാർ ആണെങ്കിലാണ് ഈ വാല്യൂസ് എടുക്കേണ്ടത്. പക്ഷേ നേരെ മറിച്ച് HYSD ബാർസ് FE 500 FE 415 ഗ്രേഡ് സ്റ്റീലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ HYSD ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡീഫോംഡ് ബാർസ് ആണെങ്കിൽ IS കോഡ് എന്താണ് പറയുന്നത്, ഫോർ ഡീഫോംഡ് ബാർസ് ദീസ് വാല്യൂസ് ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 60% എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വാല്യൂസിനെ 60% കൂടെ എക്സ്ട്രാ കൂട്ടണം. എക്സ്ട്രാ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1.2 ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് M20 ആണ് നമ്മുടെ കോൺക്രീറ്റിൻ്റെ ഗ്രേഡ് എങ്കിൽ ബോണ്ട് സ്ട്രെസ് ഫോർ ഡീഫോംഡ് ബാർ എത്രയായിരിക്കും, 1.2 × 1.6. 1.2 × 1.6 ചെയ്താലേ 60% എക്സ്ട്രാ ആകും. ഓക്കെ, ഡീഫോംഡ് ബാർസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ. പ്ലെയിൻ ബാർസ് ആണെങ്കിൽ ആവശ്യമില്ല, നമ്മൾ ഡയറക്റ്റ്ലി ഈ വാല്യൂസ് ചൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ പറഞ്ഞു ഇത് ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന കേസിലാണേ. നമ്മളിപ്പോൾ നമ്മുടെ റീഇൻഫോഴ്സ്മെൻറ്റ് കംപ്രഷൻ സൈഡിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കറിയാം ഡബിൾ റീഇൻഫോഴ്സ്ഡ് ബീംസിൽ വി പ്രൊവൈഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ബാർസ് ബോത്ത് ഓൺ ദ ടെൻഷൻ സൈഡ് ആസ് വെൽ ആസ് ഓൺ ദ കംപ്രഷൻ സൈഡ്. കംപ്രഷൻ സൈഡിലും കൊടുക്കാം. ഓക്കെ, സോ കംപ്രഷൻ സൈഡിൽ ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ ഈ മുകളിൽ പറയുന്ന വാല്യൂസിനെ ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 25% എന്ന് പറഞ്ഞാൽ എവറി വാല്യൂ ഓഫ് ബോണ്ട് സ്ട്രെസ് ഹിയർ ഇൻ ദിസ് ടേബിൾ ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ 1.25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ബോൺ സ്ട്രെസ് ഇഫക്റ്റീവ്ലി കൂടുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ കംപ്രഷൻ
ബാറിൽ കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ ബോൺ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ടെൻസൈൽ ഫോഴ്സ് വരുന്ന സമയത്താണ് ബോൺ സ്ട്രെങ്ത് കുറവ്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെയൊക്കെ ഈ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഇതിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതെല്ലാം തറവാണല്ലോ. എന്തെങ്കിലും സംശയമുണ്ടോ ഇതില്? നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ശരി, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ ബെൻഡ്സ്, ഹൂക്സ് ആൻഡ് മെക്കാനിക്കൽ ആങ്കറേജസ്. ഓക്കെ, ബെൻഡ്സ്, ഹൂക്സ് ആൻഡ് മെക്കാനിക്കൽ ആങ്കറേജസ്. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് എവിടെയാണോ ബാറ് എൻഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നത്, എന്നാൽ ഇതുവരെ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഇവിടെ വെച്ച് കട്ട് ചെയ്യാൻ പാടില്ല. അവിടെ കട്ട് ചെയ്യുന്നതിന് പകരം വി വിൽ എക്സ്റ്റെൻഡ് ഇറ്റ് ടു എ മിനിമം ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡെവലപ്മെന്റ് ലെങ്ത്. ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഡെവലപ്മെന്റ് ലെങ്തും കൂടെ അഡീഷണലി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടേ ബാറിനെ കട്ട് ചെയ്ത് കളയാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് ഏതൊക്കെയെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ഇനി അടുത്ത സെക്ഷനിലാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞുതരാം ഒരു ബീമിൽ എവിടെയൊക്കെ നമുക്ക് റീഇൻഫോഴ്സ്മെന്റിനെ കർട്ടെയിൽ ചെയ്യാം അല്ലെങ്കിൽ കട്ട് ഓഫ് ചെയ്യാം. ഓക്കെ, സോ ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി, കട്ട് ഓഫ് പോയിന്റിനേക്കാളും നമ്മൾ മിനിമം ഡെവലപ്മെന്റ് ലെങ്ത് എങ്കിലും എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യണം, വിച്ച് ഈസ് ഗിവൺ ഫ്രം ദിസ് ഇക്വേഷൻ. ഓക്കെ, ഇനി ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഡെവലപ്മെന്റ് ലെങ്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ ഈ സെക്ഷനിൽ ഇവിടെ ഉള്ള ലെങ്ത്, ഇവിടെ സപ്പോർട്ടിന്റെ വിഡ്ത് ആണ് നമുക്ക് പരമാവധി കൊടുക്കാൻ പറ്റുന്ന ലെങ്ത് അല്ലേ. ഇതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കണമെങ്കിൽ പോലും ഇതിനെ ബെൻഡ് ചെയ്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ബെൻഡ് ചെയ്തൊക്കെ വേണം കൊടുക്കാൻ. ഓക്കെ, നമുക്ക് കിട്ടുന്ന ലെങ്ത്, ഡെവലപ്മെന്റ് ലെങ്ത് ഇഫ് ഇറ്റ് ഈസ് വെരി ഹൈ, അങ്ങനെ വരികയാണെങ്കിൽ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് നമുക്ക് അതർ ഓപ്ഷൻസ് such as bends or hooks or mechanical anchorages provide ചെയ്യാം. ഓക്കെ, ബെൻസ്, ഹൂക്സ് ഓർ മെക്കാനിക്കൽ ആങ്കറേജസ്. ഇത് നിങ്ങൾ ഐ എസ് കോഡിൽ ക്ലോസ് 26.2.2 റെഫർ ചെയ്താൽ ഇതിൻ്റെ കോഡൽ പ്രൊവിഷൻസ് കിട്ടും. അപ്പോൾ നമ്മൾ അത് ബ്രീഫ് ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ബെൻസ്, ബെൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഫിഗറിൽ നോക്കുക, എന്താണ് ബെൻഡ്? ബെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീഇൻഫോഴ്സ്മെന്റ് ബാറിനെ മിനിമം 45 ഡിഗ്രി എങ്കിലും വളയ്ക്കുന്നതിനെയാണ് ബെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു സ്റ്റാൻഡേർഡ് 90 ഡിഗ്രി ബെൻഡാണ് എന്ന് പറഞ്ഞാൽ ഇതിനെ 90 ഡിഗ്രി ബെൻഡ് ചെയ്തിട്ടുണ്ട്, വളച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ബെൻഡ് കൊടുക്കുന്നതിലൂടെ ഡെവലപ്മെന്റ് ലെങ്തിൻ്റെ ഇഫക്റ്റ് കൂടുകയാണ്. ഓക്കെ, നമ്മൾ ഈ അഡീഷണൽ ആയിട്ട് ഡെവലപ്മെന്റ് ലെങ്ത് കൊടുക്കുന്നതിന് പകരം നമുക്കിങ്ങനെ ബെൻഡായിട്ടും ഹൂക്കായിട്ടും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ സെർവ് ആസ് ഡെവലപ്മെന്റ് ലെങ്ത്. എന്തിനാണ് ഡെവലപ്മെന്റ് ലെങ്ത് കൊടുക്കുന്നത്? അത് നമ്മൾ പറഞ്ഞു. എന്തിനാണ്? കോൺക്രീറ്റും സ്റ്റീലും തമ്മിലുള്ള ബോണ്ട് കൂട്ടാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അഡീഷണൽ ഡെവലപ്മെന്റ് ലെങ്ത് കൊടുക്കുകയും ഇനി ഡെവലപ്മെന്റ് ലെങ്ത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ബെൻഡ്, ഹൂക്ക് ആൻഡ് മെക്കാനിക്കൽ ആങ്കറേജസ് എല്ലാം കൊടുക്കുന്നു. ഓക്കെ, സോ ഈ ബെൻഡ് ഇവിടെ കൊടുക്കുമ്പോൾ ഇഫക്റ്റീവ്ലി എത്ര ഡെവലപ്മെന്റ് ലെങ്തിന് പകരമാണ് ഇത് കൊടുക്കുന്നത്, അതും മനസ്സിലാക്കിയിരിക്കുക. സോ ദ ഐ എസ് കോഡ് സേസ് ദാറ്റ് ദി ആങ്കറേജ് വാല്യൂ ഓർ ദ ഡെവലപ്മെന്റ് ലെങ്ത് വാല്യൂ ഓഫ് എ ബെൻഡ് is 4 times the diameter of the bar for each 45 degree bend. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 45 ഡിഗ്രി ഇല്ലെങ്കിലും അതിനെ ബെൻഡ് ചെയ്യുമ്പോൾ ഡെവലപ്മെന്റ് ലെങ്ത് ഡെവലപ്പ് ചെയ്യുന്ന, അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ബോണ്ട് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 4 times ദ ഡയമീറ്റർ ഓഫ് ബാർ. ഓക്കെ, നമ്മൾ 45 ഡിഗ്രി ബെൻഡ് ചെയ്യുമ്പോൾ 4 times ഡയമീറ്റർ ഓഫ് ബാർ ആയിരിക്കും അതിൻ്റെ ആങ്കറേജ് വാല്യൂ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ലെങ്ത് വാല്യൂ. ഓക്കെ, നമ്മൾ ഇതിനെ 90 ഡിഗ്രി ബെൻഡ് ചെയ്യുമ്പോഴോ 4 times എന്ന് പറയുന്നത് എന്താവും? 8 times ആയിരിക്കും. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ സ്റ്റാൻഡേർഡ് 90 ഡിഗ്രി ബെൻഡ് ഹാസ് ആൻ ആങ്കറേജ് വാല്യൂ ഓഫ് 8 times ദ ഡയമീറ്റർ ഓഫ് ബാർ. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇതിനകത്ത് ബ്രാക്കറ്റിൽ വേറൊരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്. ദിസ് ഇൻക്ലൂഡ്സ് എ മിനിമം എക്സ്റ്റെൻഷൻ ഓഫ് 4 diameters എന്ന് പറഞ്ഞാൽ
ഇവിടെ ഫിഗർ നോക്കുക. നമ്മൾ ഒരു ബെൻഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ബാറിനെ നമ്മൾ എലോങ് എ സർക്കിൾ, അപ്രോക്സിമേറ്റ്ലി എലോങ് എ ക്വാർട്ടർ ഓഫ് എ സർക്കിളാണ് നമ്മൾ അതിനെ ബെൻഡ് ചെയ്യുന്നത്, ഉണ്ടോ? അപ്പോൾ 90 ഡിഗ്രി ആയിട്ട് ബെൻഡായി. അങ്ങനെ ബെൻഡ് ചെയ്താൽ മാത്രം പോരാ, അഡീഷണൽ ലെങ്തായ 4 ടൈംസ് ഡയമീറ്റർ ഓഫ് ബാറും കൂടെ പ്രൊവൈഡ് ചെയ്യണം. അല്ലാതെ വെറുതെ ഇങ്ങനെ കുറച്ച് വളച്ച് വെച്ചാൽ മാത്രം പോരാ, യു ഷുഡ് പ്രൊവൈഡ് ആൻ അഡീഷണൽ ലെങ്ത് ഓഫ് ഈക്വൽ ടു 4 ടൈംസ് ബാർ ഡയമീറ്റർ ടു മേക്ക് ഇറ്റ് എ ബെൻഡ്. ബെൻഡായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഒരു 4 ടൈംസ് ബാർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബാർ ഡയമീറ്റർ എന്ന് പറയുന്നത് 16 mm ആണെങ്കിൽ 16 × 4 = 64 mm. ഈ ബെൻഡ് കൂടാതെ ഒരു 64 mm കൂടെ എക്സ്ട്രയും കൂടെ കൊടുക്കണം. ഇതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാകണമെങ്കിൽ, ഒരു ബെൻഡിൻ്റെ ഇഫക്റ്റ് ഉണ്ടാകണമെങ്കിൽ ഒരു അഡീഷണൽ ലെങ്ത് ഓഫ് 4 ഡയമീറ്ററും കൊടുക്കണം. ഓക്കെ, സോ ദിസ് ഈസ് നോൺ ആസ് 90 ഡിഗ്രി ബെൻഡ്, 90 ഡിഗ്രി സ്റ്റാൻഡേർഡ് ബെൻഡ്. ഓക്കെ, ഇനി അതുപോലെ ബെൻഡ് കൊടുക്കാം, അതുപോലെ ഹൂക്ക് കൊടുക്കാം. ഹൂക്കിന് കുറച്ചും കൂടെ ഇഫക്റ്റ് ആയിരിക്കും, അപ്പോൾ കുറേ കൂടെ ഗ്രിപ്പ് കിട്ടും. ഹൂക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക, ഇങ്ങനെ വന്ന സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ബാറിനെ നമ്മൾ ആദ്യം ഒരു 90 ഡിഗ്രി വളച്ചു, പിന്നെയും ഒരു 90 ഡിഗ്രിയും കൂടെ വളയ്ക്കുന്നു. അപ്പോൾ രണ്ട് പ്രാവശ്യം ബെൻഡ് ചെയ്തതിൻ്റെ ഇഫക്റ്റ് ആണ് അല്ലേ. ദർ ഈസ് 190 ഡിഗ്രി ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് 90 ഡിഗ്രി ബെൻഡ്. ഓക്കെ, സോ ഇപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഹൂക്ക്, ഓർ വി കോൾ ഇറ്റ് സ്റ്റാൻഡേർഡ് യു ടൈപ്പ് ഹൂക്ക്. എന്ന് വെച്ചാൽ യുവിൻ്റെ ഷേപ്പിലിരിക്കുന്ന ഹൂക്കാണ് സ്റ്റാൻഡേർഡ് യു ടൈപ്പ് ഹൂക്ക്. ഇവിടെയും ദർ ഈസ് എ മിനിമം എക്സ്റ്റെൻഷൻ ഓഫ് 4 ഡയമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 4 ടൈംസ് ഡയമീറ്റർ ഓഫ് ബാർ അഡീഷണൽ ലെങ്തും കൂടെ പ്രൊവൈഡ് ചെയ്യണം. സോ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ആങ്കറേജ് വാല്യൂ അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ലെങ്ത്, സോ അതെത്രയാണ്? 16 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ബാർ, 16.5. ഓക്കെ, സോ ഇത് ഓർത്തിരിക്കുക. ഇവിടെ കൊടുക്കേണ്ട ഒരു ഹൂക്ക് ചെയ്യുമ്പോൾ ഒരുപാട് അടുപ്പിച്ച് ഇങ്ങനെ വളയ്ക്കാൻ പാടില്ല, ഇത് തമ്മിലൊരു അകലമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഈ പറയുന്ന റേഡിയസ് അത് സ്പെസിഫൈഡ് ആണ്. IS കോഡിൽ പറയുന്നുണ്ട്, IS കോഡിൽ എന്താണ് പറയുന്നത്, മിനിമം ഇന്റേണൽ ടേണിംഗ് റേഡിയസ് ഓഫ് എ ഹുക്ക് ഷുഡ് ബി ഈക്വൽ ടു 2 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ബാർ ഫോർ പ്ലെയിൻ മൈൽഡ് സ്റ്റീൽ ബാർസ് ആൻഡ് ഇറ്റ് ഈസ് 4 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ബാർ ഫോർ കോൾഡ് വർക്ക്ഡ് ഡീഫോംഡ് ബാർസ് എന്ന് പറഞ്ഞാൽ FE 250 ഗ്രേഡ് സ്റ്റീലിനാണെങ്കിൽ 2 ടൈംസ് ഡയമീറ്റർ ഓഫ് ബാർ മതി അതിൻ്റെ ഇന്റേണൽ റേഡിയസ്. 2 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ബാറോ അതിനേക്കാളും കൂടുതലോ കൊടുക്കാം, മിനിമം ആണ് പറയുന്നത്. ഇഫ് ഇറ്റ് ഈസ് FE 415 ഓർ FE 500 ഗ്രേഡ് സ്റ്റീൽ, ദെൻ യു ഹാവ് ടു പ്രൊവൈഡ് 4 ടൈംസ് ദ ബാർ ഡയമീറ്റർ. ഓക്കെ, ഇനി സാധാരണഗതിയിൽ ഈ ഹൂക്ക് നമ്മൾ FE 415 FE 500 ഗ്രേഡ് സ്റ്റീലിൽ സാധാരണയായി നമ്മൾ കൊടുക്കാറില്ല. പ്രധാനമായി അത് കൊടുക്കുന്നത് മൈൽഡ് സ്റ്റീൽ ബാറുകൾ, പ്ലെയിൻ ബാർസ് ഇൻ ടെൻഷൻ അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഹൂക്സ് കമ്പൽസറിയാണ്. ഓക്കെ, ഇനി അടുത്തതാണ് മെക്കാനിക്കൽ ആങ്കറേജസ്. ബെൻഡും ഹൂക്കും കൊടുത്തതുപോലെ തന്നെ മെക്കാനിക്കൽ ആങ്കറേജ് ആണ്. മെക്കാനിക്കൽ ആങ്കറേജ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, വി പ്രൊവൈഡ് അഡീഷണൽ പ്ലേറ്റ്സ് വെൽഡഡ് ടു ദ ബാർസ്. ഈ ഒറിജിനൽ റീഇൻഫോഴ്സ്മെന്റ് ബാറിന്റെ കൂടെ ചെറിയ പ്ലേറ്റുകളെല്ലാം വെച്ചിട്ട് സ്റ്റീൽ പ്ലേറ്റും കൂടെ വെച്ച് വെൽഡ് ചെയ്യും. അല്ലെങ്കിൽ യു പ്രൊവൈഡ് നട്ട്സ് ആൻഡ് ബോൾട്ട്സ്. ഓക്കെ, അഡീഷണൽ നട്ട്സ് നട്ട് ബോൾട്ട് അറേഞ്ച്മെന്റ്സ് ആർ വെൽഡഡ് ഓർ ബോൾട്ടഡ് ടു ദ ഓർ ഫിക്സ്ഡ് ടു ദ റീഇൻഫോഴ്സ്മെന്റ് ബാർ, സോ ദാറ്റ് ദേ ആർ കേപ്പബിൾ ഓഫ് പ്രൊവൈഡിങ് ആഡിക്വേറ്റ് ബോണ്ട് സ്ട്രെങ്ത്. ഓക്കെ, സോ ഇതിന് നമുക്ക് IS കോഡിൽ കൃത്യമായ പ്രൊവിഷൻസ് പറയുന്നില്ല. ഇതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ആങ്കറേജ് വാല്യൂ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ലെങ്ത് അല്ലെങ്കിൽ അതിന് കൊടുക്കാൻ പറ്റുന്ന ബോണ്ട് സ്ട്രെങ്ത് എത്രയാന്നുള്ള ഇത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി യു ഷുഡ് മേക്ക് യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് ടെസ്റ്റുകൾ നടത്തി വേണം ഇതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ആങ്കറേജ് വാല്യൂ എത്രയെന്നൊക്കെ ഉള്ള കണ്ടുപിടിക്കാൻ. സോ അതിനുവേണ്ടി സ്റ്റാൻഡേർഡ് ടെസ്റ്റുകളുണ്ട്, പുൾ ഔട്ട് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റുകളുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ എത്ര സ്ട്രെങ്ത് ബോണ്ട് സ്ട്രെങ്ത് ഉണ്ടെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, നൗ ദ നെക്സ്റ്റ് സെക്ഷൻ ഈസ് കർട്ടൈൽമെന്റ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. നമ്മൾ കുറച്ച് നേരം കൊണ്ട് കർട്ടൈൽമെന്റ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചു ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് പറയുന്നത് എവിടെയാണോ ബാർ കർട്ടൈൽ ചെയ്യാൻ സാധ്യതയുള്ളത്, അത് കൂടാതെ ഒരു എക്സ്ട്രയും കൂടെ നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. ആ എക്സ്ട്രാ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് ലെങ്തിനെയാണ് ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് പറഞ്ഞു. സോ എവിടെയാണ് ബാർ ആദ്യം കട്ട് ഓഫ് ചെയ്യേണ്ടതെന്ന് അറിയണം. സോ അതാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്നത്.
സോ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, എ ബീം ഈസ് ഡിസൈൻഡ് ഫോർ ദ സെക്ഷൻ ഓഫ് മാക്സിമം ബെൻഡിങ് മൊമെന്റ്. നമുക്കറിയാം ഒരു ഒരു ആർ സി സി ബീം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എപ്പോഴും അതിനകത്ത് പരമാവധി വരാൻ സാധ്യതയുള്ള ബെൻഡിങ് മൊമെന്റ് എടുത്തിട്ടാണ് ഡിസൈൻ ചെയ്യുക. നമ്മൾ റീഇൻഫോഴ്സ്ഡ് ബീമും സ്ലാബ് സ്റ്റെയർ കേസ് ഇതെല്ലാം പഠിച്ചപ്പോഴും മാക്സിമം ബെൻഡിങ് മൊമെന്റ് എവിടെയാണോ ഒക്കെ അറിയുന്നത് അവിടെ ഉണ്ടാകുന്ന ആ മാക്സിമം ബെൻഡിങ് മൊമെന്റിനാണ് നമ്മൾ ദ എൻറ്റയർ ബീം വാസ് ഡിസൈൻഡ് ഫോർ ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഒക്കറിങ് ഇൻ ദ സെക്ഷൻ ഇല്ലേ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ ഈ ഫിഗർ നോക്കുക, ഈ ഇത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം സബ്ജക്റ്റഡ് ടു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആൻഡ് ദിസ് ഈസ് ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. നമുക്കറിയാം മിഡ് സ്പാനിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ ഈ മിഡ് സ്പാനിലെ ഈ മാക്സിമം ബെൻഡിങ് മൊമെന്റിന് വേണ്ടിയാണ് നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്യുന്നത്. സോ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ് ഈ മാക്സിമം ബെൻഡിങ് മൊമെന്റിന് വേണ്ടിയും ആയിരിക്കും. ഓക്കെ, സോ ദ ഡിസൈൻ റീഇൻഫോഴ്സ്മെന്റ് AST എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് എന്താണ്, ഇറ്റ് കറസ്പോണ്ട്സ് ടു MU max ഓർ ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഇൻ ദ സെക്ഷൻ. ഓക്കെ, സോ ആ മാക്സിമം ബെൻഡിങ് മൊമെന്റിനാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ആ ഡിസൈൻ റീഇൻഫോഴ്സ്മെന്റ് ആണ് AST. നമുക്കറിയാം ഈ AST എന്ന് പറഞ്ഞ റീഇൻഫോഴ്സ്മെന്റ് ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ ബീം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സ്ലാബ് ആയാലും ബീം ആയാലും സ്റ്റെയർ കേസ് ആയാലും വി പ്രൊവൈഡ് ദ സെയിം ഡിസൈൻ AST എലോങ് ദ എൻറ്റയർ ലെങ്ത് ഓഫ് ദ ബീം ഓർ സ്ലാബ്. ഓക്കെ, പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ആസ് യു മൂവ് അവേ ഫ്രം ദിസ് പോയിന്റ് ഓഫ് മാക്സിമം ബെൻഡിങ് മൊമെന്റ്, നമ്മൾ സപ്പോർട്ടിൻ്റെ അടുത്തോട്ടൊക്കെ പോകുമ്പോൾ അവിടെ ബെൻഡിങ് മൊമെന്റ് വളരെ കുറവാണ്. പക്ഷേ വി ആർ സ്റ്റിൽ പ്രൊവൈഡിങ് ദ സെയിം AST അറ്റ് ദാറ്റ് സെക്ഷൻ ഓൾസോ. സോ ദിസ് വിൽ റിസൾട്ട് ഇൻ പ്രോബ്ലംസ് റിലേറ്റഡ് ടു എക്കണോമി. എക്കണോമി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു കോൺട്രാക്ടർക്ക് വളരെ സേഫ് ആയിട്ടുള്ളത് ഇതുപോലുള്ള ഒരു ഡിസൈൻ എന്ന് പറയുന്ന ഹൈലി അൺ എക്കണോമിക്കൽ ആയിരിക്കും. പ്രത്യേകിച്ച് ലാർജ് സ്കെയിൽ കൺസ്ട്രക്ഷനൊക്കെ വരുന്ന സമയത്ത് വി ആർ പ്രൊവൈഡിങ് എക്സസ് റീഇൻഫോഴ്സ്മെന്റ് ഇൻ ദ അതർ സെക്ഷൻസ് ആൻഡ് ദിസ് വിൽ റിസൾട്ട് ഇൻ അൺ എക്കണോമിക്കൽ സെക്ഷൻസ്. RCC കൺസ്ട്രക്ഷൻ അൺ എക്കണോമിക്കലായി മാറും എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റിൽ നല്ലൊരു ഭാഗം തന്നെയാണ്, നിങ്ങൾക്കറിയാം ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ ഒരു കോസ്റ്റിൽ നല്ലൊരു ഭാഗം തന്നെയാണ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റിനും RCC വർക്കുകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അപ്പോൾ എക്സസ് ആയിട്ടുള്ള സ്റ്റീൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അല്ലേ. സോ അവിടെ നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ എക്സസ് ആയിട്ട് വരുന്ന റീഇൻഫോഴ്സ്മെൻറ്റുകളെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. And that is known as curtailment of reinforcement. So we call cutting off of reinforcement bar as curtailment of bars. അത് എപ്പോഴാണ് കർട്ടെയിൽ ചെയ്യേണ്ടത്? നമ്മളിവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നുണ്ടായിരിക്കും, ഇവിടെ റീഇൻഫോഴ്സ്മെൻറ്റിൽ ഇവിടെ റീഇൻഫോഴ്സ്മെൻറ്റ് ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ മാക്സിമം MU maxന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള AST നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ ഇത് ഇങ്ങ് അറ്റം വരെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ബീം ഈസ് അൺ എക്കണോമിക്കൽ, ഒരുപാട് പൈസയാവും ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള സെക്ഷനിൽ എത്ര ബെൻഡിങ് മൊമെൻ്റ് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര സ്റ്റീൽ ആവശ്യമുണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനാവശ്യമുള്ളത് മാത്രം മറ്റും സെക്ഷനുകളിൽ കൊടുത്താൽ മതി. അല്ലാതെ എൻറ്റയർ സെക്ഷനും ഒരേ ബാർസ് ഒരേ റീഇൻഫോഴ്സ്മെൻറ്റ് ത്രൂ ഔട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ this becomes uneconomical and if we cut it off we call it curtailment. Okay, adina cut cheyyunnadinaana curtailment ennu parayam. Angana cut cheyyumbo nammal shradhikkanda vera oru karyam, nammal nerathe paranja prakaram angana cut off cheyyunna point inde rendu iruvashathum minimum development length engilum provide cheyanam ennu paranjal ivideyanu nammal bar cut off cheyyunnadengil ivide ninnu അറ്റ്ലീസ്റ്റ് ഡെവലപ്മെന്റ് ലെങ്തിന്റെ ഡിസ്റ്റൻസിലെങ്കിലും റീഇൻഫോഴ്സ്മെന്റ് അഡീഷണൽ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകണം. അങ്ങനെ അബ്രപ്റ്റ് ആയിട്ട് കട്ട് ഓഫ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ എങ്ങനെയാണ് ഇത് കട്ട് ഓഫ് ചെയ്യുന്നത്? ആ തിയററ്റിക്കൽ ആയിട്ടുള്ള കട്ട് ഓഫ് പോയിന്റ്സിനെയാണ് നമ്മൾ തിയററ്റിക്കൽ കട്ട് ഓഫ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ആസ് പർ ഇക്വേഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്ന കട്ട് ഓഫ് പോയിന്റ്സ് എവിടെയൊക്കെ റീഇൻഫോഴ്സ്മെന്റ് കട്ട് ചെയ്ത് കളയാം എന്നുള്ളത് ആണ് ഇത് ചെയ്യുന്നത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എങ്ങനെ എവിടെയൊക്കെ ബാറ് കട്ട് ഓഫ് ചെയ്യാം എന്നുള്ളതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ ഈ തിയററ്റിക്കൽ കട്ട് ഓഫ് പോയിന്റ്സ് കണ്ടുപിടിക്കുന്നത്.
ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് ഈ ഫിഗർ നോക്കിയാൽ മതി. നമുക്കിവിടെ അറിയാം ഈ ബീമിന് യു ഡി എൽ കൊടുത്തു, അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൊമെൻറ്റ് കണ്ടുപിടിച്ചു, മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ഒക്കെ അറിയുന്ന മിഡ് സ്പാനിലാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസൈൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? എക്സാമ്പിൾ, ഒരു എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. അവിടെ നമുക്ക് കിട്ടുന്നത് 5 bars വേണം എന്നാണ് പറയുന്നത്. സോ ഇവിടെ മിഡ് സ്പാനിൽ ആവശ്യമുള്ള റീഎൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 5 steel bars. അതെങ്ങനെ പ്രൊവൈഡ് ചെയ്യും? ദാ ഇതുപോലെ ഈ ഫിഗറിൽ കാണുന്ന പോലെ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രത്തിൽ വി ആർ ചൂസിങ് എ പോയിന്റ് ഹിയർ. ഇവിടെ ഒരു പോയിന്റ് ഞാൻ ചൂസ് ചെയ്യുകയാണ്. അവിടെയുള്ള ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ 60% മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് ജസ്റ്റ് 60%. 0.6 × MU max എന്ന് പറയുന്നതിനാണ് ഈ 60% MU max എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. സോ 0.6 MU max ആണ് ഈ പോയിന്റ്. ഓക്കെ ഓക്കെ, അവിടെ 0.6 MU max ആണെങ്കിൽ അവിടെ എത്ര സ്റ്റീൽ ബാർസ് പ്രൊവൈഡ് ചെയ്താൽ മതി? 0.6 times മുകളിൽ കൊടുത്തിരിക്കുന്ന ബാർ എത്രയാണോ അത്രയും കൊടുത്താൽ മതി. 0.6 × മാക്സിമം നമ്പർ ഓഫ് ബാർസ് 5 bars ആണ്. അങ്ങനെയാണെങ്കിൽ എത്രയാണ്? 3 bars. 0.6 × 5 = 3 bars എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 60% ബെൻഡിങ് മൊമെൻറ്റ് ഉള്ളിടത്ത് ഇത്രയും 5 reinforcement സ്റ്റീലിൻ്റെ ആവശ്യമില്ല, അവിടെ 3 bars ആവശ്യമുള്ളൂ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ കട്ട് ഓഫ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ മൊത്തം 5 bars ഇവിടെ നിന്ന് വരുന്നതിൽ 3 bars മാത്രം ഇവിടെ ആവശ്യം ഉണ്ടായാൽ മതി, ബാക്കി 2 bars നമുക്ക് കട്ട് ചെയ്ത് കളയാം ഈ സെക്ഷനിൽ. ഓക്കെ, സോ അതാണ് ഈ സെക്ഷൻ ബിയിൽ കാണുന്നത്. അപ്പം മൊത്തം 5 bars സെക്ഷൻ ബി വരെ എത്തി. സെക്ഷൻ ബി കഴിയുമ്പോൾ നമുക്ക് അത് 3 bars അടിച്ചു ചുരുങ്ങും, മറ്റ് 2 bars നമ്മൾ കട്ട് ചെയ്ത് കളയും. ഓക്കെ, ആൻഡ് ഐ ആം ചൂസിങ് അനാദർ പോയിന്റ് ഓൺ ദ ബീം അറ്റ് വിച്ച് ദ ബെൻഡിങ് മൊമെന്റ് ഈസ് ഓൺലി 40% ഓഫ് എം യു മാക്സ്. 40% ആകുമ്പോൾ എത്രയാവും? 0.4 × 5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 bars. 2 bar മതി. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിൽ 2 bar മതി. ഇവിടെയാണെങ്കിൽ സെക്ഷൻ ബിയിലും 3 bar പ്രൊവൈഡ് ചെയ്തിരുന്നത്, നമ്മൾ സെക്ഷൻ സിയിൽ എത്തിയപ്പോൾ 2 bar ആയിട്ട് ചുരുക്കാം. എന്ന് പറഞ്ഞാൽ ഈ നടുക്കത്തെ റീഎൻഫോഴ്സ്മെന്റിനെ സെക്ഷൻ സിയിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ഓഫ് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ബാറ് എക്സസ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ എവിടെയൊക്കെ കൃത്യമായി റീഎൻഫോഴ്സ്മെൻ്റ് ആവശ്യമുണ്ടെന്ന് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനും ആവശ്യമില്ലാത്തതെല്ലാം കട്ട് ഓഫ് ചെയ്യാനും പറ്റും. സോ അങ്ങനെയുള്ള പോയിന്റ്സിനാണ് തിയററ്റിക്കൽ കട്ട് ഓഫ് പോയിന്റ്സ് എന്ന് പറയുന്നത്. നമ്മളതിനെ തിയററ്റിക്കൽ കട്ട് ഓഫ് പോയിന്റ് എന്ന് വിളിക്കാൻ ഉള്ള റീസൺ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. എന്തുകൊണ്ട്? ഇത് വെറും തിയറിയിൽ മാത്രം ഉള്ളതാണ്. പ്രാക്ടിക്കലി നമ്മൾ ഈ പറയുന്ന പോയിന്റിലായിരിക്കില്ല കട്ട് ചെയ്യുന്നത്. എവിടെയായിരിക്കും? ഇവിടെ നിന്ന് ഒരു ഡെവലപ്മെന്റ് ലെങ്തും കൂടെ മാറിയിട്ടേ കട്ട് ഓഫ് ചെയ്യൂ. ഇപ്പോൾ ബിയിൽ തന്നെ 2 bars കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ പോയിന്റ് ബിയിൽ നിന്ന് ഒരു ഡെവലപ്മെന്റ് ലെങ്ത് അകലത്തിൽ പോയിട്ട് നമ്മൾ അതിന് ആ ബാറിനെ കട്ട് ഓഫ് ചെയ്യൂ. ഓക്കെ, സോ അതുപോലെ തന്നെ ഈ പോയിന്റ് സിയിൽ ഈ നടുക്കത്തെ ബാറിനെ കട്ട് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ സെക്ഷൻ സിയിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഡെവലപ്മെന്റ് ലെങ്ത് മാറിയിട്ടേ നമ്മൾ ആ ബാറിനെയും കട്ട് ഓഫ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ പ്രാക്ടിക്കൽ കട്ട് ഓഫ് പോയിന്റ്. അപ്പോൾ ഇതിനെയാണ് തിയററ്റിക്കൽ കട്ട് ഓഫ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ, ദാറ്റ് ഇസ് സ്പ്ലൈസിംഗ് ഓഫ് റീഎൻഫോഴ്സ്മെന്റ്സ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് സ്പ്ലൈസിംഗ് ഓഫ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം ഒരു റീഎൻഫോഴ്സ്മെന്റ് ബാർ, ഒരു റീഎൻഫോഴ്സ്മെന്റ് ബാറിന് പരമാവധി ഒരു 10 മുതൽ 16 മുതൽ 16-20 meter നീളം മാത്രമേ കാണുള്ളൂ. ഒരു റീഎൻഫോഴ്സ്മെന്റ് ബാർ നിങ്ങളിങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിന് മാക്സിമം പോയ ഒരു 12 meter നീളമൊക്കെ കാണുള്ളൂ. ഓക്കെ, നമ്മുടെ ബീം അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോളം, അങ്ങനെ വരുന്ന സ്ട്രക്ചറൽ മെമ്പേഴ്സിന് ഈ 12 meter നീളമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 2 bars വെച്ചിട്ട് അതിനെ ജോയിൻ ചെയ്യാനേ പറ്റുള്ളൂ. സോ അങ്ങനെ ജോയിനിങ് ഓഫ് 2 bars, അതിനെയാണ് സ്പ്ലൈസിങ് ഓഫ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയും. സോ എങ്ങനെ ജോയിൻ ചെയ്യാം? അതും IS കോഡ് കൃത്യമായി പറയുന്നുണ്ട്, അതുപോലെ വേണം ചെയ്യാൻ. സോ സ്പ്ലൈസസ് ആർ റിക്വയർഡ് വെൻ ദ ബാർസ് റിക്വയർഡ് ആർ ലോങ്ങർ ദാൻ ദി അവൈലബിൾ ലെങ്ത്സ് ആൻഡ് ഹെൻസ് നീഡ്സ് ടു ബി എക്സ്റ്റെൻഡഡ്.
or otherwise the bar diameter has to be changed along the length. Bar diameter change ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ സ്പ്ലൈസ് ചെയ്യാം. ഓക്കേ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ദ പർപ്പസ് ഓഫ് സ്പ്ലൈസിംഗ് ഈസ് ടു ട്രാൻസ്ഫർ ഇഫക്റ്റീവ്ലി ദി ആക്സിയൽ ഫോഴ്സ് ഫ്രം ദ ടെർമിനേറ്റിംഗ് ബാർ ടു ദ കണക്ടിംഗ് ബാർ. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്പ്ലൈസിംഗിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം. എന്താണ്, നമ്മൾ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ബാറിൽ നിന്നും മറ്റൊരു റീഇൻഫോഴ്സ്മെൻറ്റ് ബാറിലേക്ക് ഇഫക്റ്റീവായിട്ട് ലോഡ് ട്രാൻസ്ഫർ നടക്കണം. ഓക്കെ, അതിനെയാണ് സ്പ്ലൈസിംഗ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയും. ഇനി ഇവിടെ ഐ എസ് കോളിൽ കുറച്ച് റെക്കമെൻഡേഷൻസ് പറയുന്നുണ്ട്, അതും ശ്രദ്ധിക്കുക. ദ സ്പ്ലൈസസ് ഇൻ ഫ്ലെക്ചറൽ മെമ്പേഴ്സ് ഷുഡ് നോട്ട് ബി അറ്റ് സെക്ഷൻസ് വേർ ദ ബെൻഡിങ് മൊമെൻറ്റ് ഈസ് മോർ ദാൻ 50% ഓഫ് ദ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ ഒരുപാട് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിനെക്കാളും ബെൻഡിങ് മൊമെൻറ്റ് കൂടിയ സെക്ഷൻസിൽ ഒരിക്കലും പ്രൊവൈഡ് ചെയ്യരുത്. എന്ത്, ഈ റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ സ്പ്ലൈസ് ചെയ്യുന്ന പോയിൻറ്സ്, ഇപ്പോൾ ബാർ ഇപ്പോൾ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്, അടുത്ത റീഇൻഫോഴ്സ്മെൻറ്റ് ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ജംഗ്ഷൻ, ഈ ജംഗ്ഷൻസ് ഒരിക്കലും ഇറ്റ് ഷുഡ് നോട്ട് ഇൻ്റർസെക്റ്റ് വിത്ത് സച്ച് പോയിൻറ്സ് വേർ ദ ബെൻഡിങ് മൊമെൻറ്റ് ഇസ് മോർ ദാൻ 50% ഓഫ് ദ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ വെരി ഹൈ ബെൻഡിങ് മൊമെൻറ്റ് വരുന്ന ആ സെക്ഷൻസിലൊന്നും നമ്മൾ സ്പ്ലൈസിങ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ആൻഡ് ദ സ്പ്ലൈസിങ് ഷുഡ് നോട്ട് ബി മോർ ദാൻ ഹാഫ് ദ ബാർസ് ദാറ്റ് ഷാൽ ബി സ്പ്ലൈസ്ഡ് അറ്റ് എ സെക്ഷൻ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സെക്ഷനിലെ എല്ലാ ബാർസും ഒരു സ്ഥലത്ത് തന്നെ തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യരുത്. അതിനെ നമ്മളെ സ്റ്റാഗർ ചെയ്ത് ഇടവിട്ട് വേണം പ്രൊവൈഡ് ചെയ്യാൻ. ഒരിക്കലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബീം എടുക്കുക, ഒരു ബീമിൽ ഇപ്പം 4 റീഇൻഫോഴ്സ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ 12-ാമത്തെ അതിന് ആ ബീമിന് ഒരു 16 മീറ്റർ സ്പാൻ ഉണ്ടെന്ന് വയ്ക്കുക. 12-ാമത്തെ മീറ്റർ എത്തിയപ്പോൾ ഈ 4 കമ്പിയും അവിടെ തീർന്നു, അടുത്ത 4 കമ്പി വെച്ച് അതുമായിട്ട് ജോയിൻ ചെയ്ത് നമുക്ക് ചെയ്യാൻ പാടില്ല. പകരം അതിനെ സ്റ്റാഗർ ചെയ്യണം. ഈ സ്പ്ലൈസ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻറ്റ്സിൽ പകുതി കമ്പികൾ പോലും, എന്ന് പറഞ്ഞാൽ നോട്ട് മോർ ദാൻ ഹാഫ് ഓഫ് ദ ബാർസ് ഷുഡ് ബി സ്പ്ലൈസ്ഡ് അറ്റ് എ പർട്ടിക്കുലർ സെക്ഷൻ. ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ എല്ലാ ബാർസും അല്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ ബാർസും അവിടെ വെച്ച് ജോയിൻ ചെയ്യാൻ പാടില്ല, സ്പ്ലൈസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ സ്പ്ലൈസിങ് ഷുഡ് ബി ഇന്റർമീറ്റൻറ്റ്, ഷുഡ് ബി സ്റ്റാഗേർഡ്. ഒരിക്കലും ഒരേ സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യാനും എൻഡ് ചെയ്യാനും പാടില്ല. ഇനി ഇത് സ്പ്ലൈസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. ഇതും വളരെ ബ്രീഫായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇതെല്ലാം ഐ എസ് കോഡിൽ ഈ പറയുന്ന കോഡിൽ ക്ലോസിൽ പറയുന്നതാണ്. 26.2.5.1 ആൻഡ് 26.2.5.2 ലാബ് സ്പ്ലൈസുകളും വെൽഡ് സ്പ്ലൈസുകളും ഡിസൈഡ് ചെയ്യുന്നത് ഈ രണ്ട് പറയുന്ന ഐ എസ് കോഡൽ പ്രൊവിഷൻസിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. സാധാരണയായി ലാബ് സ്പ്ലൈസ് പ്രൊവൈഡ് ചെയ്യുന്നത് ബാർ ഡയമീറ്റർ 36mm കുറവുള്ള ബാർ ഡയമീറ്റർ ആണെങ്കിൽ വി പ്രൊവൈഡ് ലാബ് സ്പ്ലൈസസ്. ഇനി 36mm കൂടുതലാണെങ്കിൽ വി ക്യാൻ മേക്ക് യൂസ് ഓഫ് വെൽഡ് ഡിസ്പ്ലൈസസ്. ഓക്കെ, വെൽഡ് ഡിസ്പ്ലൈസസ് ഉപയോഗിക്കാം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.